അഞ്ചാറ് മാത്രമല്ലേ സംസാരിക്കുന്നത്, വളരെ നല്ല പണ്ടിട്ട് പറഞ്ഞു ഉത്തരം കിട്ടിയാൽ ഞാൻ വേഗം എഴുതൂലേ, നമ്മുടെ സാധാരണ പരീക്ഷ എഴുതുന്നേ പിന്നെ ആലോചിക്കുമോ? വാചകന്റെ ചപ്പാത്തിന് പിന്നെ എല്ലാ ചപ്പാത്തിനും ഞങ്ങൾ എതിർക്കുന്നില്ല, അതിൽ എതിർക്കുന്ന ചപ്പാത്തും അല്ല അത് ഇതിലല്ല. താങ്കളോട് വഫാത്തിന് ശേഷം ശുപാർശ തരണേ എന്ന് പറയല് നിങ്ങൾ എതിർക്കുന്ന ശുപാർശ അല്ലേ? വഫാത്തായ പ്രവാചകനോട് ഖബറിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ എനിക്ക് ശുപാർശ ചെയ്യണേ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ എതിർക്കുന്ന ശുപാർശ അല്ലേ? അതല്ലേ ഇത്? ഈ വാചകത്തിന് പിന്നെ മറ്റൊരു വ്യക്തി ആളുകളെ വിചാരണത്തെടുക്കാൻ വേണ്ടി ചപ്പാത്തിന്റെ അധികാരം കൊടുക്കണം എന്നുള്ള പ്രാർത്ഥനയാണോ? അങ്ങനെയാണ് അംഗീകരിക്കുകയും ഞാൻ അംഗീകരിക്കാത്ത നിങ്ങൾ അംഗീകരിച്ചില്ല, നിങ്ങള് പ്രസ്ഥാനം അംഗീകരിച്ചില്ല, നിങ്ങൾ അംഗീകരിച്ചിട്ടുള്ളൂ. ഇത് ഞാൻ നല്ലൊരു ഉദരണയാണ്. നോക്കി പറയാലോ ഉദ്ധരണയാണെങ്കിൽ ഉദ്ധരണയാണെന്ന് തെളിയിക്കട്ടെ, എന്നിട്ടല്ല ഇതിപ്പോ കിട്ടി ഉത്തരം പറയാൻ വേറെ കിട്ടി ഉത്തരം കിട്ടിയിട്ടെന്താണ് എവിടുന്ന് പറയാം? ഞാൻ ഉത്തരം കിട്ടി ഉത്തരം ഉത്തരം പറയട്ടെ. എന്താണ് ഉത്തരം? സ്വന്തം ആവശ്യത്തിന് വേണ്ടി തൗസലാക്രമണമാണ് പരലോകത്ത് പോയിട്ട് ആക്രമണമാണോ അല്ല ദുനിയാവിന് ആക്രമണമാണോ? വാക്കിന് പരലോകത്താണോ എന്നതിന്റെ വാക്ക് വായിച്ച അർത്ഥം ഓരോന്നും നിങ്ങൾ ഓരോന്നും പറയണം. നിങ്ങളെന്തായാലും മറുപടിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് നമ്മള് നല്ല രൂപത്തിലാക്കാം. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം പറയാം, നിങ്ങൾ ഇങ്ങനെ സമയത്തില്ല. ഇന്നലെങ്ങാ മുന്നാണെങ്ങാ പറയുന്ന ഉത്തരം കിട്ടിയ ഉത്തരം കിട്ടിയത് പരലോകത്തിൽ വിധി എപ്പോ എപ്പോ നമ്മുടെ പരലോകത്ത് തന്നെ വാക്കും വായിച്ച് അർത്ഥം വെക്കണ്ടേ? പരലോകത്തെ ചപ്പാത്തിന് എന്തെന്നാ അപ്പൊ പറഞ്ഞത്? ഇത് മരിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളെന്താ ഇപ്പൊ പറഞ്ഞ ഇത് പിന്നെ ഞാനായിരുന്നു പറഞ്ഞ ഇങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊന്നും മറ്റൊരു പറയരുത്. അയാളായിട്ടല്ലേ തർക്കം. അപ്പൊ നിങ്ങൾ പറയുന്ന അയാൾ പറയുന്നത് രണ്ടും ഒരേ കാര്യമാണോ ഒരേ വാദമാണോ? അയാൾ പറയട്ടെ. ഇപ്പൊ ക്യാമറ ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അതേപോലെ പറയാം. അയാൾ പറയട്ടെ. നിങ്ങളെന്താ വായിക്കാത്തെന്താ കളകളില്ലല്ലോ? ഞാൻ നിങ്ങള് വന്ന് വെച്ചിട്ട് കളകളത് എന്നോട് ഫസൂൽ ബാരി കണ്ടിട്ടുണ്ട് പറഞ്ഞു. ഞാൻ ഇത് ഫസൂൽ ബാരിക്കിന് പോയാ ഞാൻ അറിയില്ല. പിന്നെ ഫസൂൽ ബാരി കണ്ടിട്ടുണ്ട് വേറെ ഞാൻ ആവർത്തിച്ചു കളകരത്തെ കളകരത്ത്. അപ്പൊ നിങ്ങൾ അന്ന് ഉത്തരം കിട്ടി വേറെ കളവായിരുന്നു. അല്ല ഈ ഉത്തരം ഒന്ന് പറ അതിൽ അയ്യാറ് ഉത്തരം എന്ത്?
ഏത് വാചകത്തിന്റെ അർത്ഥമാണ് അത്? അല്ല ആ ഒപ്പിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതിന്റെ മുതലാണ് അതിന്റെ അർത്ഥം. അത് പരലോകത്തെ സംഭവമാണ് നമുക്ക് പറയുന്നത്. ഇപ്പൊ മരിച്ച പരലോകത്തിന്റെ പിള്ളേർ ഉയർത്തിയെന്ന കാര്യമാണോ എന്താണ് പറഞ്ഞത്? ദുനിയാവിലുള്ള ആളോ ഈ യഥോത്തൽ പറയുന്ന ആൾ ദുനിയാവിലെ അല്ല ആസക്തി. ഞാനതിൽ കച്ച് ചെയ്ത് നിങ്ങളെത്തൊരു വയസ്സിൽ കത്തിയാൽ അതുകൊണ്ട് പ്രശ്നം എനിക്കറിയാം. ചില ഉദ്ദേശം ഇതൊരു ബോർ പരിപാടി അങ്ങനത്തെ പറ ഉത്തരവാദിത്തോടുകൂടി പിന്നെ കുറച്ച് തന്നെ ഞാനല്ലായിരുന്നു പറഞ്ഞതെന്ന് അറിയരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതുവരെ നിങ്ങൾ പറഞ്ഞു അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല. കേരളം അതായത് ഉത്തരം കിട്ടിയിട്ട് വിളിച്ചാൽ അയാൾക്ക് പറഞ്ഞല്ലോ പരലോകത്താണെന്ന്. അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞോട്ടെ. അതിന്റെ അർത്ഥം വാക്കാൻ അർത്ഥം വെച്ചിട്ട് പറയല്ലോ ഞാൻ ഈ സംഭവമായിട്ട് മാഷടുത്ത് വന്ന സമയത്ത് പിന്നെ മറുപടി പറയുന്ന പിന്നെ ഞാന് പിന്നെ എനിക്ക് കിട്ടിയ മറുപടി എനിക്ക് അറിയില്ല. എന്താ ചോദിക്കുന്നത്? ഈ പോയ അവിടെ പോയ വ്യക്തി ചോദിക്കണം എന്നല്ലേ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അർത്ഥമുണ്ടാവില്ല. അറിഞ്ഞില്ലേ പോയ ആള് അവിടെ നിന്ന് റിപ്പോർട്ടിന്റെ ശുപാർശ ചോദിക്കണം എന്നല്ലേ പറയുന്നത് അല്ലേ? അല്ല അതെന്താ പറഞ്ഞേ? ചോദിക്കണം എന്നാണോ അല്ലെ തമസിലാക്കണം എന്നാണോ? എന്റെ ആര് തമസിലാക്കണം എന്നാ പറഞ്ഞത്? പപ്പാത്തായ നൂറുകാരൻ ആര് തമ്മിലാക്കണം എന്ന് ഞാൻ പറയുന്നത് അവിടെ നിങ്ങൾ ഒരു അച്ഛൻ പറയൂ. ആരാണ് 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 നിങ്ങളൊന്ന് പറയൂ. ആര് തമ്മിലാക്കണം നിങ്ങൾ? ഇത് അജിമനോട് പറയുന്ന രസം എന്നോട് പറയാനുണ്ടാകില്ലോ. അപ്പൊ ഇയാൾ ഇയാളെന്തെങ്കിലും മറുപടി പറഞ്ഞു ഞങ്ങളെ.